സബ് ജൂനിയർ ഡിസ്കസ് ത്രോയിൽ സ്വർണം നേടിയ ആലപ്പുഴ HSSലെ മഹേഷിൻ്റെ തിളക്കം ഏറെയുണ്ട്. ഏറെ പ്രതിസന്ധികളെ മറികടന്നാണ് മഹേഷ് ഡിസ്കസ് ത്രോയിൽ ഒന്നാമതെത്തിയത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും സുഹൈൽ അഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കായികമേളയുടെ ആദ്യ ദിനത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ഒരുപാട് മത്സരങ്ങളും അതിന്റെ ഫലങ്ങളുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ ഡിസ്കസ് ത്രോയിൽ, ആൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ മെഡൽ നേടിയ ജേതാവായ ആലപ്പുഴയിൽ നിന്നുള്ള മഹേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. മഹേഷ് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. എങ്ങനെ ആദ്യമായിട്ടാണ് മേളയിൽ പങ്കെടുക്കുന്നത്, ആദ്യ മേളയിൽ തന്നെ ജേതാവായിരിക്കുന്നു, എന്തു തോന്നുന്നു? എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ വലിയ സ്റ്റേജിലൊന്ന് ഫസ്റ്റ് വരുന്നത്. ഞങ്ങൾ ഒന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ അത്ര ട്രാക്കൊന്നുമില്ല, ആലപ്പുഴ അങ്ങനെ ട്രാക്കൊന്നുമില്ല, എന്നാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആലപ്പുഴ എന്ന് വരുന്നത് പറഞ്ഞു, അതോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ ഈ പ്രളയ കാലയളവിലുള്ള പരിശീലനമൊക്കെ എങ്ങനെയായിരുന്നു? രണ്ടാഴ്ചയൊക്കെ ചെയ്യാൻ പറ്റില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്തു. ശരിക്കും സ്വദേശം കേരളത്തിലല്ല എന്നാണ് മഹേഷ് പറഞ്ഞത്, എവിടെയാണ് സ്വദേശം, ഇപ്പം ആരോടൊപ്പമാണ് താമസം, എങ്ങനെയാണ് പരിശീലനമൊക്കെ? ഞാൻ നേപ്പാളാണ് വരുന്നത്. ഞാൻ 9 മാസത്തിലുള്ള ഇവിടെ ആയിരുന്നു, അപ്പൂപ്പനമ്മ കൂടെ ആയിരുന്നു. അപ്പം ഞാൻ അപ്പൂപ്പനമ്മയോട് പഠിച്ച് ഞാൻ ലിയോ തന്നെയാണ് ഇപ്പോൾ പഠിക്കുന്നത് 7-ാം ക്ലാസ്സിൽ. എങ്ങനെയാണ് ഈ ഒരു ഡിസ്കസിലേക്ക് വന്നത്, എങ്ങനെയാണ്, ആരാണ് ഇങ്ങനോട് കൂട്ടിക്കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഒരു മേഖല പരിചയപ്പെടുത്തുകയും കായിക മേഖലയിൽ ഇങ്ങനെ വളരാന്ന് പഠിപ്പിച്ചൊക്കെ തന്നത് ആരാണ്? എനിക്ക് 5-ാം ക്ലാസ് തൊട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു സ്പോർട്സിൽ ചേരാൻ. അപ്പം ഫ്രണ്ട്സാറ് ബാസ്കറ്റ്ബോൾ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. സാർ ചോദിച്ചു നീ വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ സാറിനോടൊപ്പം പോയി പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ. മഹേഷിന്റെ പരിശീലനങ്ങളോടെ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അപ്പം പ്രളയ കാലയളവിൽ പരിശീലനമൊക്കെ മുടങ്ങി എന്നാ പറഞ്ഞത്, അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തത്? അവിടെ ഇച്ചിരി പൊക്കമുള്ള സ്ഥലമുണ്ട്, അവിടെ ഇട്ടുകൊണ്ട് ഇത് ഡിസ്കസിൻ്റെ ടേൺ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യിച്ച് അവരെ ത്രോഹിക്കാനുള്ള സെറ്റപ്പ് ഇല്ല, കാര്യം മുഴുവൻ വെള്ളമാണ്. അതിന് ആ ഇതിൽ മാത്രം ടേൺ മാത്രം ചെയ്യിച്ച് അവരെ ഒരു 2 ദിവസം മാറി നിന്ന് കഴിയുമ്പോൾ അവരുടെ ഫിസിക്കൽ ഇതെല്ലാം അങ്ങ് മാറും, കാര്യം മീറ്റ് ചെയ്യാനും ഉള്ളതല്ല. അപ്പം അത് ആ ഉള്ള പരിമിതി വെച്ച് അങ്ങ് ചെയ്തു, അത് കാരണം അതിൻ്റെ ഗുണവും അവർക്ക് കിട്ടി. അപ്പം മഹേജനെ സംബന്ധിച്ചിടത്തോളം താമസിക്കുന്നതൊക്കെ അച്ഛനും അമ്മയും കൂടെ ഇല്ലാത്തൊരു സമയമാണ്. അപ്പം ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പരിശീലനം എന്ന നിലയിൽ ഞങ്ങളെ ഒരു അക്കാഡമി, ഒരു ലിയോ അത്ലറ്റിക് അക്കാഡമി എന്നുണ്ട്, പഴയ കുറേ സ്പോർട്സ്മാൻമാർ കൂടെ ഒരു 11 പേര് കൂടി തുടങ്ങിയ ഒരു സംരംഭമാണിത്. അതിൽ ഇങ്ങനെയുള്ളവർക്കും ഇവർക്ക് സാമ്പത്തികമായി ഒന്നുമില്ല, ഞങ്ങൾ തന്നെ സാമ്പത്തികമായിട്ട് അവർക്ക് കൊടുക്കാവുന്ന നമ്മളാൽ കഴിയുന്ന എക്യുപ്മെൻസൊക്കെ മേടിച്ച് അത് വെച്ചാണ് പരിശീലനം മുഴുവൻ. അപ്പോൾ അവർക്ക് വേറെ ചിലവുകളായിട്ട് അതൊന്നും വരുന്നില്ല. പിന്നെ സ്കൂള് ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പൊ ചെയ്തു കൊടുക്കുന്നുണ്ട് അവിടെ സ്കൂളിൽ തന്നെ. മഹേഷിനെ മീറ്റിലേക്ക് കൊണ്ടുവരുമ്പോ ഇങ്ങനൊരു ജേതാവാവും എന്ന് പ്രതീക്ഷിച്ചിരുന്നു സാർ? ഇവനൊരു ടാലന്റ് ഉണ്ട് ഇവന്. അവന് കൊച്ചിലെ നമ്മൾ കാണുമ്പോൾ തന്നെ ഇവൻ വന്ന് അവിടെ വന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പം എന്ത് കളിയാണ് അതിനകത്ത് കയറി നിന്നിട്ട് ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ട് ഇവന്. മഹേഷ് എത്രാമത്തെ ഏറാണ് ഇങ്ങനെ ഒരു വിന്നിംഗ് പോയിന്റിലേക്ക് എത്തിയത്? എത്രാമത്തെ ഏറാണ് മഹേഷിന്റെ വിന്നിംഗ് പോയിന്റിലേക്ക് എത്തിയത് ഓർക്കുന്നുണ്ടോ? 3-ാമത്തെ ത്രോ. എത്ര ദൂരം പിന്നിട്ട്? 38.3. അപ്പോൾ വന്ന സമയത്ത് ഒരുപാട് കുട്ടികളൊക്കെ കണ്ടിരുന്നല്ലോ, അപ്പം പെർഫോം ചെയ്യാൻ പറ്റും, 1-ാം സ്ഥാനത്ത് എത്തും എന്ന് ഉറപ്പുണ്ടായിരുന്നോ? കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ അവർ ഓരോ ആൾക്കാരുടെ ശരീരവും അതൊക്കെ കണ്ട് ഒരു ഭയം ഉണ്ടായിരുന്നു, എന്നാലും എറിഞ്ഞു. ആലപ്പുഴ 13 HSSലെ മഹേഷാണ് അവൻ്റെ വിജയവിശേഷങ്ങൾ ഇപ്പോൾ നമ്മോടൊപ്പം പങ്കുവെച്ചത്. ക്യാമറമാൻ അജിഷ് വെഞ്ഞാറമ്പുടിനൊപ്പം സുഹൈൽ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.